നമസ്കാരം PK മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലേക്കും ഒരു പുതിയ വീഡിയോയിലേക്കും ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അകവൂർ ചാത്തൻ്റെ കഥകളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഐതിഹ്യപ്രകാരം വിക്രമാദിത്യൻ്റെ സദസ്സിലെ മുഖ്യ പണ്ഡിതനായിരുന്ന വരരുചി എന്ന ബ്രാഹ്മണന് പറയ സമുദായത്തിൽപ്പെട്ട ഭാര്യ പഞ്ചമിയിലുണ്ടായ 12 മക്കളാണ് പറയിപറ്റ പന്തരുകുലം എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. വരരുചി ഭാര്യയുമൊത്ത് ദേശാടനത്തിനിറങ്ങുന്നു. ആ ദേശാടനത്തിനിടയിൽ ആ സ്ത്രീ 12 മക്കളെ പ്രസവിക്കുന്നു. എന്നാൽ വരരുചിയുടെ നിർദ്ദേശപ്രകാരം ഒന്നിനെ ഒഴികെ എല്ലാറ്റിനെയും പ്രസവിച്ചെടുത്ത് തന്നെ ഉപേക്ഷിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ വ്യത്യസ്ത ജാതിക്കാർ എടുത്തുകൊണ്ടുപോയി വളർത്തുന്നു. മേഴത്തൂർ അഗ്നിഹോത്രി, ഉളിയന്നൂർ പെരുന്തച്ചൻ, രജകൻ, വള്ളോൻ, വടുതല നായർ, കാരക്കലമ്മ, ഉപ്പുകൊറ്റൻ, പാണനാറ്, പാക്കനാര്, നാറാണത്ത് ഭ്രാന്തൻ, അകവൂർ ചാത്തൻ, വായില്ലാക്കുന്നിലപ്പൻ എന്നിവരാണ് ആ 12 മക്കൾ. പറയിപറ്റ പന്തരുകുലത്തിലെ എല്ലാ അംഗങ്ങളും ഈശ്വര ചൈതന്യമുള്ളവരും അത്ഭുത സിദ്ധികളുള്ളവരുമായിരുന്നു. വരരുചി എന്ന ബ്രാഹ്മണന് ജനിച്ച 12 സന്താനങ്ങളിൽ ഒരാളാണ് നമ്മുടെ ഇന്നത്തെ കഥാപുരുഷനായ അകവൂർ ചാത്തൻ. ചാത്തനെ എടുത്തു വളർത്തിയത് ചെറുമ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചാത്തൻ വളർന്നപ്പോൾ എറണാകുളം ജില്ലയിലെ വെള്ളാരപ്പള്ളിയിലുള്ള അകവൂർ മനയിലെ ജോലിക്കാരനായി, തുടർന്ന് ചാത്തൻ്റെ പ്രാഗൽഭ്യം കൊണ്ട് അകവൂർ മനയിലെ കാര്യസ്ഥനും സർവകാര്യക്കാരനും ആയിട്ട് മാറി. അങ്ങനെ ചാത്തൻ അകവൂർ ചാത്തൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അകവൂർ ചാത്തനുമായി ബന്ധപ്പെട്ട് ചിന്തോദ്ദീപകമായ പല കഥകളുമുണ്ട്. അതിലൊന്നാമത്തെ കഥ എന്ന് പറയുന്നത് തിരുവൈരാണിക്കുളം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. തൃശ്ശൂർ ജില്ലയിലെ മാളയ്ക്കടുത്ത് ഐരാണിക്കുളത്തായിരുന്നു അകവൂർ മന പണ്ട് സ്ഥിതി ചെയ്തിരുന്നത്. ഐരാണിക്കുളത്തെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരായിരുന്ന ഈ അകവൂർ മനക്കാർ നിത്യേന അവിടെ ദർശനം നടത്തി പോന്നു. കാലാന്തരത്തിൽ കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ നിമിത്തം അകവൂർ മനയിലെ ഒരു ശാഖ പിരിഞ്ഞു പോരുകയും അവർ വെള്ളാരപ്പള്ളിയിലെ പെരിയാറിൻ്റെ കരയിലായി പുതിയ ഇല്ലം പണിയഴിപ്പിച്ച് അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് ചാത്തൻ അകവൂർ മനയിൽ എത്തിച്ചേരുന്നത്. വെള്ളാരപ്പള്ളിയിൽ താമസമാക്കിയ ശേഷം അകവൂർ മനയിലെ വലിയ നമ്പൂതിരിക്ക് ഐരാണിക്കുളം ക്ഷേത്രത്തോട് വലിയ അടുപ്പമായിരുന്നു. കാരണം അവരുടെ കുടുംബക്ഷേത്രമായിരുന്നു. പക്ഷേ അവിടം വരെ ദൂരയാത്രയുള്ളതിനാലും വഴികൾ സുഗമമായിട്ടില്ലാത്തതിനാലും അങ്ങോട്ട് പോയി വരാൻ വലിയ ബുദ്ധിമുട്ടായി. ഈ ബുദ്ധിമുട്ട് നമ്പൂതിരി ചാത്തനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചാത്തൻ പറഞ്ഞു അതിന് പരിഹാരം ഉണ്ടാക്കാം. ചാത്തൻ ഒരു കരിങ്കല്ല് കൊത്തി വള്ളമുണ്ടാക്കി ആ വള്ളം ഈ പെരിയാറിൽ ഇട്ടിട്ട് ഇറക്കി അതിലാണ് ഈ നമ്പൂതിരിയെയും കൊണ്ട് ഐരാണിക്കുളം ക്ഷേത്ര സന്ദർശനത്തിന് പോയിക്കൊണ്ടിരുന്നത്. അതങ്ങനെ കുറേ കാലം പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ നമ്പൂതിരിക്ക് പ്രായമായി, അങ്ങോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായി തുടങ്ങി. അവിടെ ചെന്ന് ഈ തൊഴാനായിട്ട് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇനി പറ്റില്ല എന്ന് കരുതി അവസാന യാത്ര എന്ന കണക്ക് ഐരാണിക്കുളത്ത് പോയി തൊഴുത് പോരുകയാണ്. നമ്പൂതിരി അവിടെ ഐരാണിക്കുളത്ത് ദേവനെ തൊഴുത് നിന്ന് കഴിഞ്ഞപ്പോൾ ഇനി ഒരിക്കലും വരാൻ പറ്റില്ലല്ലോ എന്ന ദുഃഖം വളരെ വേദനയോടെ ഈ നമ്പൂതിരി അവിടെ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ഐരാണിക്കുളത്ത് വേദനകളൊക്കെ അവതരിപ്പിച്ച് ഈ ചാത്തനും ഒരുമിച്ച് അകവൂർ മനയിലെ വലിയ നമ്പൂതിരി അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. തിരിച്ച് പോന്നപ്പോഴൊരു പ്രശ്നമുണ്ടായത്, ഓലക്കുട ചൂടിക്കൊണ്ടാണ് നമ്പൂതിരി യാത്ര ചെയ്തത്. ഈ അമ്പലത്തിൽ തൊഴൽ കഴിഞ്ഞ് തിരിച്ച് ഈ വഞ്ചിയിൽ കയറാൻ വേണ്ടി ഈ ഓലക്കുട എടുത്തു കഴിഞ്ഞപ്പോൾ ഓലക്കുടയ്ക്ക് അസാധാരണമായ ഭാരം, വല്ലാത്ത ഭാരം തോന്നി. എന്താണ് ഇതിന് കാരണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഈ സംഭവം ബുദ്ധിമുട്ട് അദ്ദേഹം ചാത്തനോട് പറഞ്ഞപ്പോൾ ചാത്തൻ പറഞ്ഞു അതൊന്നും സാരമില്ലെന്നേ എന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി വെള്ളാരപ്പള്ളിയിലേക്ക് വഞ്ചിയിലെ യാത്ര ആരംഭിച്ചു. അങ്ങനെ പോരുന്ന വഴിക്ക് ഈ അകവൂർ മന എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്പൂതിരിക്ക് കലശലായ മൂത്രശങ്കയുണ്ടായി. തോണിയിലിരുന്ന് മൂത്രമൊഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തോണി കരക്കടിപ്പിച്ചു. നമ്പൂതിരി തൻ്റെ ഓലക്കുട അവിടെ താഴെ വെച്ചിട്ട് സൗകര്യമുള്ള സ്ഥലത്ത് പോയി മൂത്രമൊഴിച്ചിട്ട് തിരികെ വന്നു ഓലക്കുടയെടുത്തു. ഓലക്കുടയെടുത്തപ്പോൾ കഴിഞ്ഞപ്പോഴുണ്ട് ഓലയ്ക്ക് ഈ കുടയ്ക്ക് ഒട്ടും ഭാരം തോന്നുന്നുണ്ട്. ഇതെന്ത് മറിമായം എന്ന് നമ്പൂതിരി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചാത്തൻ പറഞ്ഞു എല്ലാറ്റിനും സമാധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അകവൂർ മനക്കടവിൽ തോണിയിൽ എത്തിച്ചേർന്നു. മനയുടെ കടവിൽ തോണി നിർത്തി നമ്പൂതിരി ഇറങ്ങി, അതിൻ്റെ പുറകെ ചാത്തനും ഇറങ്ങി. ചാത്തൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ചാത്തൻ ഈ കല്ലിൻ്റെ വഞ്ചി മറിച്ചിട്ടു. കല്ലാണ് സാധനം, മറിഞ്ഞു പോയാൽ പിന്നെ പൊക്കിയെടുക്കാൻ പാടാം. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്പൂതിരി പറഞ്ഞു എന്തോ ഇടിതരായി ചെയ്യണേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചാത്തൻ പറഞ്ഞു ഇനി ഈ തോണിയുടെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാനിത് മറിച്ചിട്ടത് എന്ന് ചാത്തൻ മറുപടി പറഞ്ഞു. ഏതായാലും ചാത്തൻ മറിച്ചിട്ട തോണി പുഴയരികിലെ ഒരു കല്ലായി മാറി എന്നാണ് പറയപ്പെടുക. ഏതായാലും തോണിയുടെ ആകാരത്തിലുള്ള ഒരു കല്ല് ഈ പുഴയുടെ അരികിൽ ഉണ്ട്, അതിൻ്റെ ഐതിഹ്യം ഇതായിട്ടാണ് പറയപ്പെടുക. കുറച്ച് നാൾ കഴിഞ്ഞ് നമ്പൂതിരി മൂത്രമൊഴിക്കുവാൻ ഓലക്കുട വെച്ച കടവിന് അല്പം മാറി സ്വയംഭൂവായ ഒരു ശിവലിംഗത്തിൽ നിന്ന് രക്തപ്രവാഹമുണ്ടാകുന്നത് കാണാനിട വന്നു. അങ്ങനെ അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തൊരു കിണറും പുതുതായിട്ട് കാണുന്നു. സന്തോഷാധിക്യം കൊണ്ട് കണ്ണു നിറഞ്ഞു പോയ നമ്പൂതിരി സ്വയംഭൂവായ ശിവലിംഗത്തിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഐരാണിക്കുളത്ത് നിന്നുള്ള മടങ്ങുന്ന സമയത്ത് ഐരാണിക്കുളത്തപ്പൻ നമ്പൂതിരിയുടെ കുടയിൽ കയറിയത് കൊണ്ടാണ് അതിനധികം ഭാരം തോന്നിയെന്നും നമ്പൂതിരി മൂത്രമൊഴിക്കുന്നതിന് മുമ്പായി കുട പുഴയറമ്പിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഐരാണിക്കുളത്തപ്പൻ കുടയിൽ നിന്നിറങ്ങുകയും ഭൂമിക്കടിയിലൂടെ സഞ്ചരിച്ച് കിണറ്റിൽ കുടികൊണ്ട ശേഷം സ്വയംഭൂവായി പ്രത്യക്ഷപ്പെടുകയായിരുന്നുവെന്നും ചാത്തൻ വിശദീകരിച്ചു കൊടുത്തു. ചാത്തൻ്റെ വിശദീകരണം നമ്പൂതിരിയെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഉടനെ തന്നെ നമ്പൂതിരി അവിടെ ക്ഷേത്രം പണിയാനായിട്ട് ഉള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അങ്ങനെയാണ് അത്രേ വെള്ളാപ്പള്ളിയിലെ തിരുവൈരാണിക്കുളം ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ഐരാണിക്കുളത്തപ്പൻ വന്ന സ്ഥലം, അത് പ്രത്യേകമായ രീതിയിൽ വന്ന സ്ഥലം എന്നതുകൊണ്ടാണ് തിരു ഐരാണിക്കുളം ചേർന്നാണ് തിരുവൈരാണിക്കുളം എന്നായിട്ട് മാറിയത്. ഈ ചാത്തൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കഥ ഒരു കൈപ്പൻ ചുരക്കയുടെ കഥയാണ്. അകവൂർ മനയിലെ അന്നത്തെ ഒരു നമ്പൂതിരിയും അഗമ്യയായ ഒരു സ്ത്രീയെ പ്രാപിച്ചതിൻ്റെ പരിഹാരം ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പരിഹാരം ചെയ്യാനായിട്ട് എന്ത് മാർഗം എന്ന് അദ്ദേഹം സ്വയം ആലോചിച്ചു. അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു തീർത്ഥ സ്നാനത്തിന് പോകാം. അങ്ങനെ നമ്പൂതിരി ഈ ചാത്തനെയും കൂട്ടി പാപപരിഹാരത്തിന് വേണ്ടി പുഴകൾ പോയി സ്നാനത്തിന് വേണ്ടി പോവുക. നമ്പൂതിരി പല സ്ഥലങ്ങളിലും സ്നാനം ചെയ്തു. സ്നാനം ചെയ്ത സ്ഥലങ്ങളിലെല്ലാം ഈ ചാത്തനൊരു പണി ചെയ്തു. ചാത്തനൊരു കൈപ്പൻ ചൊരയ്ക്ക കരുതിയിട്ടുണ്ടായിരുന്നു. നമ്പൂതിരി മുങ്ങുന്നിടത്തെല്ലാം ഈ ചൊരയ്ക്ക ചാത്തൻ ആ പുഴയിൽ മുക്കിയെടുക്കും. ഒരിടത്തും ചാത്തൻ കുളിച്ചുമില്ല, സ്നാനം ചെയ്തില്ല. തിരിച്ച് സ്വഭവനത്തിലെത്തി എല്ലാം ക്ഷേമമായി കഴിഞ്ഞു, പാപമോചനം കിട്ടി എന്ന് വലിയ സന്തോഷത്തോടുകൂടി നമ്പൂതിരി ഇരുന്നപ്പോൾ ചാത്തൻ നമ്പൂതിരിയുടെ അന്തർജനം കറി ഉണ്ടാക്കാൻ സമയത്ത് കുറച്ച് കറിക്ക് അരിഞ്ഞു കൊണ്ടേ കൊടുത്തു. അന്തർജനം ഒന്നും അറിയാതെ അത് കറി വെച്ച് കഴിഞ്ഞ് അത് രുചിച്ച് അത് വിളമ്പി കഴിഞ്ഞപ്പോൾ നമ്പൂതിരി അത് അന്തർജനം കറി വെച്ച ആ കറി നമ്പൂതിരി രുചിച്ച് നോക്കിയപ്പോൾ ഭയങ്കര കയ്പ്പ്. ഇതെന്താണ് ഇത്ര കയ്പ്പ്, ഇതെന്ത് സാധനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അന്തർജനം പറഞ്ഞു, എനിക്കറിയില്ല, ചാത്തൻ നുറുക്കിക്കൊണ്ട് തന്നതാണ് ഞാൻ കറി വെച്ചത്. അപ്പോൾ ചാത്തനോട് ചോദിച്ചു ഇതെന്താ അത്? അപ്പോൾ ചാത്തൻ പറഞ്ഞു അത് കയ്പ്പയ്ക്കാണ്, ഈ ചുരക്കിയായിരുന്നു, കയ്പ്പൻ ചുരക്കിയായിരുന്നു, പക്ഷേ അത് കഴിക്കാൻ സാധ്യതയില്ലല്ലോ. അതെന്താ ചാത്ത അങ്ങനെ പറഞ്ഞേ? കാരണം നമ്പൂതിരി സ്നാനം ചെയ്ത എല്ലാ പുഴയിലും ആ കയ്പ്പൻ ചുരക്കിയും സ്നാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കയ്പ്പ് പോകേണ്ടതല്ലേ? അങ്ങനെ പോയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഏതൊരു പാപപരിഹാരത്തിന് വേണ്ടിയാണോ നമ്പൂതിരി സ്നാനം ചെയ്തത് അങ്ങയുടെ പാപവും പോയിട്ടില്ല എന്നാണ്. ഇത് കേട്ടപ്പോൾ നമ്പൂതിരിക്ക് അത് വലിയ അസ്വസ്ഥതയായി. നമ്പൂതിരി ചോദിച്ചു, ചാത്ത ഇനി എന്താ മാർഗം പാപപരിഹാരത്തിന്? അപ്പോൾ ചാത്തൻ പറഞ്ഞു, ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ ഏതൊരു ആളുമായിട്ടാണോ പാപം ചെയ്തത് ആ ആളുടെ വലിപ്പത്തിൽ ഒരു വിഗ്രഹമുണ്ടാക്കി, ലോഹം കൊണ്ട് വിഗ്രഹമുണ്ടാക്കി, അതിനെ പഴുപ്പിച്ച്, ഏറ്റവും ചൂടാക്കി പഴുപ്പിച്ച്, അങ്ങനെ പഴുത്തു നിൽക്കുമ്പോൾ ജനമധ്യത്തിൽ ഈ കുറ്റമേറ്റു പറഞ്ഞ് ഈ പ്രതിമയെ ആലിംഗനം ചെയ്താലേ പാപത്തിന് പരിഹാരമാവുള്ളൂ, ഇല്ലെങ്കിൽ ആവില്ല എന്ന് പറഞ്ഞു. നമ്പൂതിരി ഏതായാലും ചാത്തൻ ഒരു വിശിഷ്യ വ്യക്തിത്വമായിരുന്നുകൊണ്ട് ചാത്തൻ പറഞ്ഞത് ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ നമ്പൂതിരി ഈ സ്ത്രീയുടെ ഒത്ത വലിപ്പത്തിൽ ഒരു ലോഹവിഗ്രഹം ഉണ്ടാക്കി നാടുനീളെ പരസ്യം ചെയ്തു, ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോവാണ്, എല്ലാവരും വരണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വന്നു. വന്നു കഴിഞ്ഞ് ഈ സഭാമധ്യത്തിൽ വെച്ച് നമ്പൂതിരി തൻ്റെ കുറ്റമേറ്റു പറഞ്ഞു. എന്നിട്ട് ആ നമ്പൂതിരി ഈ പഴുത്ത് നിൽക്കുന്ന ഈ വിഗ്രഹത്തെ ആലിംഗനം ചെയ്യാനായിട്ട് അടുത്തേക്ക് വരിക. അങ്ങനെ വന്ന നിമിഷത്തിൽ തൊട്ടില്ല എന്നുള്ളൊരവസരം വന്നു കഴിഞ്ഞപ്പോൾ ചാത്തൻ കയറി നടുക്ക് തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇത്രയും മതി, ഇപ്പോൾ അവിടുത്തെ പാപമെല്ലാം തീർന്നിരിക്കുന്നു. പാപത്തിന് യഥാർത്ഥ പരിഹാരം പശ്ചാത്താപമാണ് എന്ന് ഈ ചാത്തൻ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിനെ അവിടെ കൂടിയിരുന്ന സകല ജനങ്ങളും ചാത്തൻ്റെ വാക്കുകളെ അംഗീകരിച്ചു. അങ്ങനെ ആ നമ്പൂതിരി സന്തോഷത്തോടെ ജീവിച്ചു എന്നാണ് കഥ. മറ്റൊരു കഥ മാടൻപോത്തിൻ്റേതാണ്. മാടൻപോത്തിൻ്റെ കഥ ഈ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട വളരെയേറെ സിദ്ധികളുണ്ടായിരുന്ന അകവൂർ ചാത്തനെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ പരാമർശിക്കുന്നു. അകവൂർ നമ്പൂതിരി പതിവായി 7:30 വെളുപ്പ് ഉള്ളപ്പോൾ കുളിച്ച് ഉച്ചയാകുന്നവരെ തേവാരം കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഒരു ദിവസം ചാത്തൻ ചോദിച്ചു, എന്തിനാ അത്രയും മാത്രം ഭക്തി? അപ്പോൾ ചാത്തനോട് ഈ നമ്പൂതിരി പറഞ്ഞു, ഞാൻ പരബ്രഹ്മത്തെ സേവിക്കുകയാണ്. അപ്പോൾ പരബ്രഹ്മം എങ്ങനെയിരിക്കും എന്ന് ചാത്തൻ ചോദിച്ചു. നമ്പൂതിരി ചാത്തനോട് പറഞ്ഞു, അതറിയാനുള്ള വിവരമൊന്നും നിനക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ചാത്തൻ നിർബന്ധിച്ചു, എന്നാലും എന്നോടൊന്ന് പറ ഇതെങ്ങനെ ഇരിക്കണേ. അപ്പോൾ നമ്പൂതിരി പരിഹാസമായിട്ട് പറഞ്ഞു, നമ്മുടെ മാടൻ പോത്തിനെ പോലെ ഇരിക്കും എന്ന് പറഞ്ഞു. പിന്നെ നമ്പൂതിരി കുളിക്കുമ്പോൾ ചാത്തനും ഒപ്പം പതിവായി കുളിച്ചു, പരബ്രഹ്മത്തെ ധ്യാനിച്ചും സേവിച്ചും തുടങ്ങി. അങ്ങനെ 40 ദിവസം കഴിഞ്ഞപ്പോൾ ചാത്തൻ്റെ ധ്യാനപ്രകാരം മാടൻ പോത്തിൻ്റെ സ്വരൂപത്തിൽ പരബ്രഹ്മം ചാത്തന് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ സദാ പരബ്രഹ്മം ചാത്തൻ്റെ കൂടെ ഒരു ഈ പോത്തിൻ്റെ രൂപത്തിൽ നടക്കുകയായിരുന്നു. അങ്ങനെ ഈ പോത്തിൻ്റെ രൂപത്തിൽ പരബ്രഹ്മം ഈ ചാത്തൻ്റെ ജോലികളെല്ലാം, അല്ലെങ്കിൽ ചാത്തൻ്റെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ നമ്പൂതിരിക്ക് ഇത് മനസ്സിലായില്ല. കാരണം ഈ പോത്തിനെ കാണാനായിട്ട് സാധാരണ മനുഷ്യനേത്രങ്ങൾ കൊണ്ട് പറ്റില്ല, ചാത്തിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ നമ്പൂതിരി തെക്കേ ദിക്കിലേക്കൊരു യാത്ര പോയി. സ്വാഭാവികമായിട്ടും ചാത്തനെയും കൂട്ടത്തിൽ കൂട്ടി. അങ്ങനെ ചാത്തനും നമ്പൂതിരിയും കൂടി യാത്ര പോവുകയാണ്. ചാത്തൻ പോയ കൂട്ടത്തിൽ ഈ മാടൻ പോത്തും കൂടെ പോയി. മാടൻ പോത്ത് ഈ നമ്പൂതിരിയുടെ ഭാണ്ഡം നമ്പൂതിരി ചാത്തനെ ഏൽപ്പിച്ചു, ചാത്തൻ മാടൻ പോത്തിനെ ഏൽപ്പിച്ചു. അങ്ങനെ മാടൻ പോത്ത് ഈ ഭാണ്ഡവും പേറി ചാത്തൻ്റെ സേവിച്ച്, ചാത്തൻ ബ്രാഹ്മണനെ സേവിച്ച് അങ്ങനെ പോവുക. ഇടയ്ക്കൊക്കെ പുറകെ നിൽക്കുന്ന ചാത്തൻ ആരോടോ വർത്തമാനം പറയേണ്ടത്. അപ്പോൾ നമ്പൂതിരി ചോദിക്കും, നീ ഇത് ആരോടെ വർത്താനം പറയണേ? ഞാൻ പരബ്രഹ്മത്തോട് വർത്താനം പറയുകയാണെന്ന് പറയും. അപ്പോൾ അതൊരു നമ്പൂതിരി അതിന് വലിയ അർത്ഥം കൊടുത്തില്ല. ആ വമ്പത്തരം വഷളത്തരം പറയുന്നു എന്ന് മാത്രമേ അദ്ദേഹം കണ്ടുള്ളൂ. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഈ വിസ്താരം കുറഞ്ഞ ഒരു പ്രദേശത്ത് എത്തുകയാണ്. ഓച്ചിറ പടനിലം എന്ന് പ്രസിദ്ധമായ സ്ഥലത്തെത്തിക്കഴിഞ്ഞപ്പോൾ ഈ മാടൻ പോത്തിന് അത് കടക്കാനായിട്ട് കൊമ്പ് തടസ്സമായിട്ട് വന്നു. അപ്പോൾ കൊമ്പ് ഉടക്കി കഴിഞ്ഞപ്പോൾ നമ്പൂതിരി പറഞ്ഞു, ഈ നമ്പൂതിരി വരാൻ പറഞ്ഞു. അപ്പോൾ ചാത്തൻ ഈ പോത്തിനോട് പറയുകയാണ്, ചരിച്ച് കടത്തു എന്ന് പറയുകയാണ്. അപ്പോൾ പോത്ത് കൊമ്പ് ചരിച്ച് കടത്തുകയാണ്. അപ്പോൾ ഈ നമ്പൂതിരി ഇത് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ മാടൻ പോത്തിനെ അദ്ദേഹത്തിന് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പം വീണ്ടും ചോദിക്കുകയാണ്, നീ ആരോടാണ് ഈ സംസാരിക്കണേ? അപ്പോൾ നമ്പൂതിരിയോട് ചാത്തൻ പറയുകയാണ്, നമ്മുടെ മാടൻ പോത്തിനോട്. നമ്പൂതിരിപ്പാട്, മാടൻ പോത്ത് എവിടെയാണ്? ഏത് മാടൻ പോത്ത്? ചാത്തൻ പറഞ്ഞു ഇതാ നിൽക്കുന്നു. അവിടുന്ന് കാണുന്നില്ലേ? തിരുമനസ്സിലെ കൽപ്പന പ്രകാരം അടിയൻ സേവിച്ച് പ്രത്യക്ഷമാക്കിയ മാടൻ പോത്താണിത്. ഇത് കേട്ട് നമ്പൂതിരി ചാത്തനെ തൊട്ടുകൊണ്ട് നോക്കിയപ്പോൾ മാടൻ പോത്തിൻ്റെ ആകൃതിയിൽ പ്രത്യക്ഷമായിരിക്കുന്ന പരബ്രഹ്മത്തെ കണ്ടു. നമ്പൂതിരി ഉടനെ തന്നെ വല്ലാതെ വിവശനായി. അപ്പോൾ നമ്പൂതിരി പറഞ്ഞു, എന്നേക്കാൾ ഭക്തി നിനക്ക് തന്നെയാണ്, അതിനാൽ ഞാൻ നിന്നെയും വന്ദിക്കുന്നു എന്ന് പറഞ്ഞ് ചാത്തനെ നമസ്കരിച്ചു. ആ നിമിഷത്തിൽ തന്നെ ഈ മാടൻ പോത്ത് അവിടെ തന്നെ ഭൂമിയിൽ താണുപോയെന്നാണ് പറയപ്പെടുന്നത്. അതോടുകൂടി ചാത്തന് വിഷമമായി. ചാത്തൻ പറഞ്ഞു, മാടൻ പോത്തില്ലാതെ അടിയൻ വരില്ല എന്ന് പറഞ്ഞു. ചാത്തൻ അവിടെ ഇരിപ്പായി. നമ്പൂതിരി പലവട്ടം വിളിച്ചിട്ടും ചാത്തൻ വരില്ല. മാടൻ പോത്ത് മണ്ണിൽ താണുപോയല്ലോ, അപ്പോൾ മാടൻ പോത്തിനെ കിട്ടാണ്ട് ഇനി ഞാൻ വരില്ല എന്നായി ചാത്തൻ. അപ്പോൾ നമ്പൂതിരി ചോദിച്ചു, ഇനി എനിക്കെന്താ മാർഗം? നീ വരില്ല എങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ചാത്തൻ പറഞ്ഞു, മേൽപോട്ട് കയറാൻ അങ്ങേക്ക് നൂലുണ്ടല്ലോ, അത് പിടിച്ച് കയറിക്കൊള്ളണം. നമ്പൂതിരിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ ആലോചിച്ചപ്പോൾ മനസ്സിലായി, നമ്പൂതിരിയുടെ വേദം കൊണ്ട്, വേദത്തിൻ്റെ ലക്ഷണമാണല്ലോ നൂല്, വേദം കൊണ്ട് മോക്ഷത്തെ പ്രാപിച്ചു കൊള്ളണമെന്നാണ് പറഞ്ഞതിൻ്റെ പൊരുളെന്ന് നമ്പൂതിരിക്ക് മനസ്സിലായി. അങ്ങനെ നമ്പൂതിരി ചാത്തനെ അവിടെ വിട്ടിട്ട് വിഷാദത്തോടെ തിരിച്ചുപോയി എന്നാണ്. ചാത്തൻ പിന്നീട് ഓച്ചിറ തന്നെ ധ്യാനനിരതനായെന്നും പരബ്രഹ്മത്തിൽ വിലയം പ്രാപിച്ചുവെന്നുമാണ് ഓച്ചിറ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. ഏതായാലും ചാത്തൻ്റെ കഥ ക്ഷേത്രങ്ങൾക്കും അതുപോലെ തന്നെ അകവൂർ മനയ്ക്കുമൊക്കെ അടിസ്ഥാനമായി കഥകളാണ് എന്ന് സാരം. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.